ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സി സി എൻ എ സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് ക്ലാസ്സിലോട്ട് സ്വാഗതം. ഈ വീഡിയോ പാർട്ടിൽ നമുക്ക് IPV4 അഡ്രസ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മൾ TCP/IP പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന എവിടെയും നമ്മൾക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് IPV4 അഡ്രസ് അല്ലെങ്കിൽ IPV6 അഡ്രസ് വേണം. ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് IPV4 അഡ്രസ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഓക്കെ, ഈ IPV4 അഡ്രസ്സിന് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 192.168.1.1 നമുക്ക് IPV4 അഡ്രസ്സിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ IPV4 അഡ്രസ്സ് എന്ന് പറയുന്നത് 32-bit അഡ്രസ്സാണ്. ഇതിനെ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 192.168.1.1, അപ്പോൾ ഇങ്ങനെ 4 പോർഷൻസായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിന് നമ്മൾ ഡോട്ട് ഇട്ടാണ് ഡെസിമലിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 പോർഷൻസ്. 4 പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ IPV4 അഡ്രസ്സ് മൊത്തത്തിൽ, ഇപ്പോൾ ഒരു അഡ്രസ്സ് എടുത്താൽ മൊത്തത്തിൽ 32-bit. അതിനെ 4 പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ പോർഷനിലും എത്ര ബിറ്റുകൾ വീതം ഉണ്ടാവും? ഇപ്പോൾ ഇത് IPV4 അഡ്രസ്സാണെന്ന്, IPV4 അഡ്രസ്സിനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ ഈ IPV4 അഡ്രസ്സിനെ മൊത്തത്തിൽ 32-bit. അതിന് 4 പോർഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ പോർഷനിലും നമുക്ക് 8-bit വീതം ഉണ്ടാകും. 8-bit. ഇങ്ങനെ ഓരോ പോർഷനിലും 8-bit വീതം ഉണ്ടാകും. ഇങ്ങനെ ഈ 8-bit ചേർന്ന ഒരു പോർഷനെ നമ്മൾക്ക് വിളിക്കാവുന്നത് ഒക്ടക്റ്റ് എന്നാണ്. ഒക്ടക്റ്റ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഫസ്റ്റ് ഒക്ടക്റ്റ് എന്നറിയപ്പെടും, ഇത് സെക്കൻഡ് ഒക്ടക്റ്റ് എന്നറിയപ്പെടും, ഇത് തേർഡ് ഒക്ടക്റ്റ് എന്നറിയപ്പെടും, ഇത് ഫോർത്ത് ഒക്ടക്റ്റ് എന്നറിയപ്പെടും. ഓക്കെ, ഇങ്ങനെ 4 ഒക്ടക്റ്റുകളുണ്ട് ഇതിനകത്ത്, IPV4നകത്ത്. അപ്പോൾ ഓരോ ഒക്ടക്റ്റിനകത്ത് എത്രയാണ്? 8-bit ഇതാണ്. ഓരോ 8-bit വിധമുള്ള ഓരോ പോർഷൻ നമുക്ക് ഓരോ ഒക്ടക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാത്തിനകത്തും 8-bit ഇതാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ബിറ്റുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ എന്ത് വേണം വരാം? ബിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നെങ്കിൽ 0 ആകാം, അതല്ലെങ്കിൽ 1 ആകാം. 0 അല്ലെങ്കിൽ 1. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 8-bit. നമുക്കിപ്പം സാധാരണ ഏതായിട്ട് ബൈനറി ഡെസിമലി ആയിട്ടുള്ള കാര്യം നോക്കാം. ഇപ്പോൾ ഇവിടെ 4-bit. ഈ ബൈനറിക്ക്, ഈ ബൈനറിയിൽ എഴുതുമ്പോഴത്തേനും 4-bit എടുക്കും. ബൈനറിയിൽ 4-bit എടുക്കുമ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമലും നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ 4-bit പോർഷൻസും 0 ആയി വരുന്ന കേസിൽ 0 ആണ് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ. 3 പോർഷൻ 0, അതായത് 0 0 1 0 0 0 1 എന്ന് പറഞ്ഞാൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. 11 എന്ന് പറഞ്ഞാൽ 3, 100 എന്ന് പറഞ്ഞാൽ 4, 101 എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്നു ബൈനറിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ. ഇവിടെ 4-bit ഞാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ IPV4 കാര്യത്തിൽ വരുമ്പോഴത്തേന് എത്ര ബിറ്റുകളാണോ ഉള്ളത്? 8-bit ഇതുണ്ട് ഓരോ പോർഷൻ, അല്ലേ? അപ്പോൾ എല്ലാ ബിറ്റുകളും, 8-bit 0 ആയി വരുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എല്ലാ പോർഷനുകളും 1 ആയി വരുന്ന അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. ഓക്കെ, അപ്പോൾ 0 മുതൽ 255 ആകാം. ഇവിടെ നമ്മൾ ഇവിടുത്തെ എല്ലാ, ഇപ്പോൾ 8-bit 0 ആണ്. നമ്മളങ്ങനെ 0 0 0, ഇങ്ങനെ ഇവിടെ 7-bit 0 ഉം, ആദ്യത്തെ 7-bit 0 ഉം, 8-ാമത്തെ ബിറ്റ് 1 ആയി വരുന്ന സാഹചര്യത്തിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ നോക്കിയാൽ അറിയാം,
ഏറ്റവും അവസാനം വണ് വന്നിരിക്കുന്നതുകൊണ്ട് വണ്ണാണ്. അപ്പോൾ ടു ആകണമെങ്കിൽ എത്രയാവണം? ടു എന്ന് പറയുന്നൊരു വാല്യൂ വരണമെങ്കിൽ 10 വരണം. ഓക്കെ, വൺ സീറോ. അതായത് ടുവിന് ഈക്വലായിട്ട് വരുമ്പം 8 ബിറ്റുകളിൽ അവസാനത്തെ 2 ഒരെണ്ണം വണ്ണും അപ്പുറത്ത് 0 ആയി വരുമ്പോഴത്തേന് 2 ആവും. അങ്ങനെ പോയി 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 എവിടം വരെ എത്തുന്നത്? 255 വരെ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ 192 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 192 ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ കമ്പ്യൂട്ടറിന് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഡെസിമലിൽ ഈ IP അഡ്രസ് എൻ്റർ ചെയ്താലും കമ്പ്യൂട്ടർ മനസ്സിലാകുമ്പോൾ അവിടെ കൺവേർഷൻസ് നടക്കുന്നുണ്ട് ബൈനറിലോട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ പോർഷനിലും നമ്മളിങ്ങനെ 168 എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പോർഷനിലും 192 168 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അവിടെ എല്ലാം അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നടക്കുന്നതായിരിക്കും, ബൈനറി കൺവേർഷൻസ് നടക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾക്കിനി ബൈനറി ടു ഡെസിമൽ കൺവേർഷൻസ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇപ്പം ബൈനറി എഴുതിയിട്ടുണ്ട്, ഡെസിമൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഈ വാല്യൂ ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, ഇവിടെ ഞാൻ ഒത്തിരി വാല്യൂസ് കാണിക്കുന്നില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടണം. അതായത് 2 1, ബാക്കി 1 2 3 4 5 6. അപ്പോൾ 6 0, ആയത് 2 പോർഷനിൽ 1 1, 2 1 1 ബാക്കി 6 0 വന്നിട്ടുണ്ടെങ്കിൽ ഈ 8 ബിറ്റിന് ഈക്വൽ, അതായത് ഈ ബൈനറിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കണം. ആ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ 2 പവറുകളെക്കുറിച്ച് മനസ്സിലാക്കണം. അതായത് 2 raised to 0 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്, 2 raised to 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്, 2 raised to 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4, 2 raised to 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8, 2 raised to 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16, 2 raised to 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32, 2 raised to 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 64, 2 raised to 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 128. ഇവിടെ ഇപ്പോൾ 2 raised to 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് അറിയാമല്ലോ. 2 raised to 2 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എന്താണ്, 2 2 ഗുണിക്കുക, 4. ഓക്കെ, ഇനി 2 raised to 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 2 × 2 × 2, 2 × 3 ഗുണിക്കുക, 2 × 2 = 4, 4 × 2 = 8. അപ്പോൾ അങ്ങനെയാണ് ഈ 2 പവറുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 2 raised to എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവറുകൾ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ 2 പവറുകളെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി. 2 raised to 0 = 1, 2 raised to 1 എന്നുള്ള 2 4 8 16 32 64 128. ഇനി ചെയ്യേണ്ട എന്നുവെച്ചാൽ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻസ് ആണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മാറ്റേണ്ട, നമുക്ക് ചെയ്തു നോക്കേണ്ടതായിട്ടുള്ള ബൈനറി നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പവറുകളെ ഇവിടെ നിന്ന് തൊട്ടങ്ങ് എഴുതണം, അല്ലെങ്കിൽ 2 raised to 0 എന്ന് നമ്മളിവിടെ കൊടുക്കണം. ആദ്യത്തെ പോർഷൻ നമ്മൾ 2 raised to 0 കൊടുത്തു, രണ്ടാമത്തെ പോർഷൻ 2 raised to 1 കൊടുത്തു, അതിനപ്പുറത്ത് നമ്മൾ 2 raised to 2 കൊടുത്തു, അതിനപ്പുറത്ത് നമ്മൾ 2 raised to 3 കൊടുത്തു, പിന്നെ 4 കൊടുത്തു, 2 raised to 5 കൊടുത്തു, 2 raised to 6 കൊടുക്കുന്നു, 2 raised to 7 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ 2 വാല്യൂ 2 raised to 2 നമ്മളിങ്ങനെ എഴുതി. ഇനി നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കേണ്ടത്, 2 പവറുകൾ ഒക്കെ നമുക്കറിയാം. ഇനി കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ വണ്ണുകൾ മാത്രം ഉള്ള പോർഷൻസ് നമ്മൾ എടുക്കുക, വണ്ണുകൾ മാത്രമുള്ള പോർഷൻസ് എടുക്കുക, എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇട സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്, വല സൈഡിൽ നിന്നല്ല തുടങ്ങുന്നത്, ഇട സൈഡിൽ നിന്ന്. ഇവിടെ ഈ വണ്ണ് കിടക്കുന്നത് എവിടെയായിട്ടാണ്, 2 raised to 7 നേരെയായിട്ടാണ്. അപ്പോൾ 2 raised to 7 വാല്യൂ എത്രയാണ്, 128. ഓക്കെ, 2 raised to 7 = 128. ഇനി അടുത്ത വണ്ണ് കിടക്കുന്നത് എവിടെയാണ്, 2 raised to 6 നേരെയാണ്. 2 raised to 6 എന്ന് പറയുന്നത് എത്രയാണ്,
64. ബാക്കി എല്ലായിടത്തും 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അവോയ്ഡ് ചെയ്യണം, അതിനെ ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടണം. ഈ 128 അതായത് ഇവിടത്തെ ഈ ഒന്നും അപ്പുറത്തെ ഈ ഒന്നും അതിന് നേരെ കിട്ടിയിരിക്കുന്ന ഇവിടെ ഇതിനകത്ത് മൊത്തത്തിൽ രണ്ട് ഒന്നുകളേ ഉള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ ഈ പോർഷന് കിട്ടണം. 2:7 എന്ന് പറയുന്നത് 128, 2:6 എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടണം. അപ്പോൾ 8×4=12 6×2=8×9 അപ്പോൾ 192 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അപ്പോൾ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഈ ബൈനറി വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 192 ആണ്. ഇങ്ങനെ എങ്ങനെ കിട്ടിയിട്ടാണ് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഐപി അഡ്രസ് എഴുതുമ്പോൾ 192.168.1.1 എന്ന് എഴുതുമ്പോൾ ആ 192 പ്ലേസിൽ വരുന്ന ബൈനറി അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അതിൻ്റെ ഡെസിമൽ എന്ന് പറയുമ്പോൾ ഈ ഡെസിമൽ എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന ബൈനറി അഡ്രസ്സ് ഇതാണ്. ഇങ്ങനെ നമുക്ക് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻസ് നടത്താവുന്നത് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് തിരിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ബൈനറിനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി അടുത്തതിനകത്ത് നമുക്ക് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഒന്ന് ചെയ്യാം. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. അതായത് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത 192 തന്നെ എടുക്കാം. ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ കണ്ടുപിടിക്കണം നമുക്ക്. ഓക്കെ, ഇത് ഡെസിമൽ വാല്യൂ 192 എന്ന് പറയുമ്പോൾ ഡെസിമൽ വാല്യൂ കിട്ടി. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ നമുക്ക് ഇട്ടിരിക്കുന്ന ഈ 2 പവറുകളെ നമുക്ക് അതേപടി അങ്ങോട്ട് എഴുതണം. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അതായത് 128 64 32 16 8 4 2 1 ഇങ്ങനെ എഴുതി. ഇപ്പോൾ നമുക്ക് 192 ആണ് വരേണ്ടത്. 192 വരണമെങ്കിൽ നമുക്കറിയാം എത്രയൊക്കെ കൂട്ടിയാലാണ് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഈ ഇടത് വശത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. 192 വരണമെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ 128 64 കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും, 192 കിട്ടും അല്ലേ. 128 + 64 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 192 കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇട സൈഡിൽ നിന്ന് എപ്പോഴും തുടങ്ങാവുള്ളൂ. ഈ നമ്മൾ ഈ കൂട്ടാനായിട്ട് എടുത്തിരിക്കുന്ന ആ ഇതിനെ, അതായത് ഇപ്പോൾ 192 എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ എടുത്തു, അതുകൊണ്ട് അത് അപ്പാക്കുക, 1 ആക്കുക. 64 എന്ന് പറഞ്ഞതിൻ്റെ നമ്മളെടുത്തു, അതുകൊണ്ട് അതും 1 ആക്കുക. ബാക്കി എടുക്കാത്ത പോർഷനെയൊക്കെ 0 0 0 0 0 എന്ന രീതിയിലോട്ട് മാറ്റുക. അപ്പോൾ നമുക്കിങ്ങനെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമലിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമ്മൾക്ക് 168 എന്ന് പറയുന്നതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് കരുതുക. അപ്പോഴും നമ്മൾക്ക് ഈ ഇട സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം 128 അതുപോലെ തന്നെ 32 കൂടെ കൂട്ടിയിട്ട് എത്ര കിട്ടും, 128 + 32 128 ഈ 128 ഈ 32 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 10 3 5 4 160 നമ്മൾക്ക് കണ്ടുപിടിക്കണം, 168. അപ്പോൾ നമ്മൾ ഈ 8 കൂടെ അങ്ങ് എടുക്കണം. അപ്പോൾ ശരിയായില്ലേ, 168 വന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ 128 എടുത്തേക്കൊണ്ട് അത് നമ്മൾ എടുത്തു. 64 നമ്മൾ ഉപയോഗിച്ചോ, ഇല്ല. ഈ 168 ഡെസിമൽ ബൈനറി കാണാനായിട്ട് നമ്മൾ 128 എടുത്തു, അത് നമ്മൾ അവിടെ അപ്പാക്കി 1 ആക്കി. 64 എടുക്കാത്തതുകൊണ്ട് 64 അവിടെ നമ്മൾ 0 ആക്കുന്നു. 32 എടുത്തിരിക്കുന്നത് കാരണം 32 നമ്മളിവിടെ എടുത്തായിരുന്നു, അതുകൊണ്ട് അവിടെ 1 ആക്കുന്നു. 16 എന്ന് പറയുന്നത് വാല്യൂ നമ്മൾ എടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ 0 കൊടുക്കുന്നു. 8 എടുത്തായിരുന്നോ, 8 എടുത്തുകൊണ്ട് അവിടെ 1 ആക്കുന്നു. ബാക്കി എടുക്കാത്ത പോർഷൻസ് എല്ലാം 0 0 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് IP അഡ്രസ്സിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം.